ഹായ്, ടോപ്പ് ടെൻ റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ 64-ാം പെരുന്നാൾ ആശംസിച്ച് അതിനുവേണ്ടി ഒരു വിഷ് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ചും പല അപ്ഡേറ്റ്സിനെ കുറിച്ചും സംസാരിക്കുക എന്നും കൂടിയാണ്. ലാലേട്ടൻ എന്ന നമ്മുടെ ലാലേട്ടൻ, ഏട്ടനെന്ന് വിളിക്കുന്ന നമ്മുടെ മോഹൻലാൽ, ദി കംപ്ലീറ്റ് ആക്ടർ, അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ഇന്നാണ്. അതായത് 64 കൊല്ലം അയാൾ നമുക്ക് വേണ്ടി സിനിമയിലൂടെയും മറ്റു കഥാപാത്രങ്ങളിലും ഹോസ്റ്റായും എവിടെയും നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയാണ്. ഇറ്റ്സ് അമേസിംഗ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ നടനും വണ്ടർഫുൾ, ഏറ്റവും അധികവും നമ്മൾ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതുമായ സിനിമകൾ ലാലേട്ടൻ്റെ ആണെന്നത് നമുക്കെവിടെയും പറയാം. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ മോഹൻലാൽ ആരാധകരാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഇസ് ലൂസിഫർ എന്നൊരു സിനിമ, അത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് മോഹൻലാൽ എന്ന ഒരു ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചുള്ള, നമുക്കൊക്കെ വേണ്ടിയിരുന്ന പഴയ മംഗലശ്ശേരി നീലകണ്ഠനെ പോലെയും 6-ാം തമ്പുരാനിലെ ജഗന്നാഥനെക്കുറിച്ചൊക്കെ നമുക്കൊരുപാട് അറിയുന്നതാണ്. ആ ഒരു പഴയ സിനിമയിലേക്ക് തിരിച്ചു വരുത്തിയ ഒരു സിനിമയാണ് ലൂസിഫർ. ഇപ്പോൾ അവസാനമായി വന്ന ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു നേര്. അങ്ങനെ വ്യത്യസ്തമായ ജോണറിൽ ഹിറ്റടിക്കാൻ തന്ന പല സിനിമകളിലും പല സിനിമകളും ഫെയിലിയറായ സംഭവങ്ങളുമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റായി നിൽക്കുന്നത് L2, അതായത് പൃഥ്വിരാജ് സുകുമാരനും സംവിധാനം ചെയ്യുന്ന, ആൻ്റണി പെരുമ്പാർ പ്രൊഡ്യൂസർ ചെയ്യുന്ന L2, അതായത് എമ്പുരാനിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ മാനിച്ച് ആ അപ്ഡേഷനും കൂടി നമുക്ക് സംസാരിക്കാം. ഈ എമ്പുരാൻ എന്ന സിനിമയിൽ നിരവധി കാസ്റ്റുകൾ ഉണ്ടായ ഒരു സിനിമയാണ് ലൂസിഫർ എന്ന ഒരു സിനിമ. നമ്മുടെ മുന്നിൽ വന്നപ്പോൾ ആ സിനിമയിലുണ്ടായിരുന്ന പല കാസ്റ്റുകൾ അവർ ഉണ്ടായിരുന്നു. അന്ന് പൃഥ്വിരാജ് സുകുമാരനും ഒരു വേഷമുണ്ടായിരുന്നു. മോഹൻലാൽ പ്രധാന റോളിൽ വരുന്ന എബ്രഹാം ഖുറേഷി, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറുമായി വന്നു. മഞ്ജു വാര്യർ അവരുടെ ഒരു അനിയത്തിയെപ്പോലെ, അതായത് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളാണ് മഞ്ജു വാര്യരിൻ്റെ അച്ഛനായി വരുന്ന സച്ചിൻ കേദർക്കാർ എന്ന് പറയുന്ന ആ അച്ഛൻ്റെ ഒരുപാട് കഥകളിലൂടെ ആ മകൻ എങ്ങനെ ലൂസിഫർ ആയി മാറിയിരുന്നത്, അതായത് അവർ എങ്ങനെ ആ കുടുംബത്തിലേക്ക് ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ വന്നു എന്നൊക്കെ നമുക്കൊരുപാട് ചോദ്യചിഹ്നമാണ്. എങ്ങനെ ഇവനെ ഇയാൾക്ക് കിട്ടി, അതൊക്കെ നമുക്കൊരുപാട് ക്യാരക്ടർ ചോദ്യങ്ങളാണ്. അതിൽപ്പെട്ട ആ ക്യാരക്ടർ ചെയ്തിരുന്ന സച്ചിൻ കെദാക്കർ, ടൊവിനോ ഒരു പ്രധാന വേഷവുമായി അതിലുണ്ടായിരുന്നു. ഇന്ദ്രജിത് സുകുമാരൻ ഏറ്റവും റോളിൽ വന്ന മുൻകൂട്ടി വിവേക് ഒബ്രോയാണ് വില്ലനായി അവതരിച്ചത്. ശക്തി കപൂറും അതിലുണ്ടായിരുന്നു. ബൈജു സന്തോഷും ഈ സിനിമയിലെ ഒരു പ്രധാന പാർട്ടായിരുന്നു. സായികുമാർ, നന്ദു, ശിവാജി ഗുരുവായൂർ, അങ്ങനെ പല പേരും ഇതിൽ ഉണ്ട്. സക്സസ് സ്റ്റോറിയായിരുന്നു എമ്പുരാനിലെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാം. അപ്പോൾ L2 എന്ന് പറയുന്ന സിനിമ മോഹൻലാലിൻ്റെ ഈ 64-ാം ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ
അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പുതിയൊരു പോസ്റ്റർ, സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. മുരളി ഗോപിയാണ് ഇത് തിരക്കഥ എഴുതിയത്. പ്രൊഡ്യൂസർ സബാസ്കർ അലിരാജ് ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് ആശ്രവാസത്തിൻ്റെ സിനിമാ ബാനറിൽ എന്നും ലൂസിഫർ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വരുന്നൊരു വലിയൊരു സിനിമയാണ്. സിനിമാട്രോഗ്രാഫി ചെയ്തത് സുജിൻ വാസുദേവാണ്. ഓൾ കൺട്രി ഓഫ് ഇന്ത്യ, അപ്പോൾ ഇന്ത്യ മുഴുവനും ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഒരു തിയേറ്റർ മൂവി തന്നെയാണ്. മ്യൂസിക് ദീപക് ദേവ് ആയിരുന്നു. ലൂസിഫർ വാസ് ഓൾവേസ് ഇൻഡക്റ്റഡ് ടു ബി സീരിയസ് ഫ്രം ഇറ്റ് ഈസ് ഇൻസ്പിറേഷൻ ഒറിജിനൽ കൺസീഡ് ത്രീ പാർട്സ് ഫിലിം. അതായത് മൂന്ന് പാർട്ടായി ഈ സിനിമ വരുമെന്ന് മുരളി ഗോപി മുമ്പേ പറഞ്ഞു. ദ ഫസ്റ്റ് പാർട്ട് വാസ് മെയ്ഡ് ഇൻ ടു ദ ഫിലിം ലൂസിഫർ. ആദ്യത്തെ പാർട്ടായി വരിക്കുന്നത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് വന്നു കഴിഞ്ഞു. ദ സക്സസ് ഓഫ് ദ ഫസ്റ്റ് ഫിലിം ലെഡ് ഡിസിഷൻ ടു പ്രൊസീഡ് വിത്ത് ദി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ ദ സീരീസ്. അത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്, അതായത് എൽ ടു. ജൂൺ 2019 അത് പ്രൊഡക്ഷൻ ചെയ്തു. ഒറിജിനൽ പ്ലാനഡ് ഫ്രം മിഡ് 2020, 2020 തീരുമാനിച്ചതാണ്. ഫേസ് ഡിലേ ആയിപ്പോയിട്ടു കോവിഡ്. കോവിഡ് 19 പാൻഡമിക് സംഭവിച്ചത്, അതുകൊണ്ട് കുറച്ച് സമയം മാറ്റിവെക്കട്ടില്ല. മുരളി ലുക്ക് ടു ദ ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഡ് ടു സ്കെയിൽ ദ സ്കോപ്പ് ഓഫ് എംപിലാൻ. മുരളി ആ ഒരു കഥാപാത്രവും ആ ഒരു സ്ക്രിപ്റ്റും വിട്ടതേയില്ല. എംപുരാനിലേക്ക് 2022 ദ സ്ക്രീൻ പ്ലേ ഫൈനലിസ്റ്റ് ഇൻ ജൂലൈ 2022 അവർ വീണ്ടും തീരുമാനവുമായി വന്നു. ആൻഡ് പ്രീ പ്രൊഡക്ഷൻ ബിഗിൻ ഫ്ലോയിങ് മന്ത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ തുടങ്ങി. പ്രൊഡക്ഷൻ ജോയിൻറ്റഡ് പ്രൊഡ്യൂസർ 2023 മാർക്കറ്റ് മേക്കിംഗ് ചെയ്തു തുടങ്ങി. ഫിലിമിൻ്റെ ഡെപ്യൂട്ടഡ് ഇൻ മലയാളം സിനിമ ലോങ് സൈഡ് ആശീർവാദ് സിനിമ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ദ പ്രൊഡ്യൂസർ ഓഫ് ഒറിജിനൽ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ബിഗിൻ ഒക്ടോബർ 5 2023 ഫരീദാബാദ്. അങ്ങനെ ഇത് നടക്കുന്ന രാജ്യം യൂണിറ്റ് ഓഫ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്, UAE, മെക്സിക്കോ ആൻഡ് റോസ്യ, ഇത്രയും രാജ്യങ്ങളിൽ ഈ ഒരു കഥാപാത്രം ത്തിനു വേണ്ടി ട്രാവൽ ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ. മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ, ബോബി ഡെ, വിവേക് ഒബ്റോയ്, ശക്തി കപൂർ, മഞ്ജു വാര്യർ, ട്രൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാർ, സായി കുമാർ, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ, സുരേഷ് വെഞ്ഞലമോൾ, മഞ്ജോക്കെ ജയൻ, നൈല ഉഷ, ശശിദ അസ്, ഗോവർദ്ധൻ, ജിറ്റു ജോൺ, സഞ്ജീവ് കുമാർ, ഫാസിൽ, സച്ചിൻ കെദകർ, നന്ദു, ശിവാജി ഗുരുവായൂർ, ടോപ്പി സ്റ്റെപ്പൻ, അനുഷ്ക രുദ്രവർമ്മ, റോബി സിമ, ഷൈൻ തോമ ചാക്കോ, പസ്പതി അസ്രംഗതൻ, ഷറഫുദ്ദീൻ, അനീഷ് ജി മെനോൻ, അദിൽ ഇബ്രാഹിം. ഇപ്രാവശ്യം ബാബുരാജും, ബാല എസ് ഭദ്രൻ, അലക്സ് എന്റർപ്രൈസർ, വിൻഡ്യൂസ് മെനോൺ, അരുൺ ദാസ്, രാഹുൽ മാധവ്, അങ്ങനെ പല കാസ്റ്റിംഗ് ആ സിനിമയിലൂടെ വരുമെന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇനി ഇത് നടക്കാൻ പോകുന്നത് 2025 ഇതിൻ്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കാൻ സാധ്യത. യെസ്, ഈ സിനിമയുടെ പോസ്റ്റർ ഇന്ന് റിലീസാകാം. പുതിയൊരു പോസ്റ്ററാണ്, പുതിയൊരു അപ്ഡേറ്റാണ്. അപ്പോൾ മോഹൻലാലിന്ന് കംപ്ലീറ്റ് ആക്ടറിൻ്റെ പിറന്നാൾ ആശംസകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു ദിവസം തന്നെ ഇങ്ങനെയുള്ളൊരു അപ്ഡേഷൻ,
പിന്നെ L360 ചെറിയൊരു വീഡിയോവിൻ്റെയും കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല, അത് കോപ്പിറൈറ്റ് അങ്ങ് വന്ന നമ്മുടെ ചാനലിന് പണി വരും. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അപ്ഡേറ്റ് പറയുക എന്ന് മാത്രമാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതൊക്കെയാണ് മോഹൻലാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാലിൻ്റെ എല്ലാ പിറന്നാളും വളരെ ലെജൻഡായി തന്നെയാണ് എല്ലാവരും ആഘോഷിക്കാറ്. അപ്പോൾ ലാലേട്ടൻ്റെ ഇനിയും ഒരുപാട് സിനിമകൾ റാം വരാനുണ്ട്. അതൊക്കെ വളരെ 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 ഇൻട്രസ്റ്റ് മൂവികളാണ്. L360 മൂവി, മോഹൻലാൽ അഭിനയിക്കുന്ന ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സിനിമ L360 എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് ഡയറക്ടർ തരുൺ മൂർത്തിയാണ്, സ്റ്റോറി ചെയ്യുന്നതും തരുൺ മൂർത്തി തന്നെയാണ്. സിനിമ പ്രൊഡ്യൂസർ എം രഞ്ജിത്താണ്, പ്രൊഡക്ഷൻ രജപുത്ര വിഷ്വൽ മീഡിയ ആണ്. OTT റിലീസ് ചിലപ്പം സംഭവിക്കാവുന്ന ഒരു സിനിമയായിരിക്കാം L360 എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ് ആ സിനിമ. 25 ഡിസംബർ 2024 ചിലപ്പോൾ ഇത് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള മലയാള സിനിമയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് ഇപ്പോൾ സംസാരം ഒരുപാട് പറഞ്ഞു. ലാലേട്ടനെ കുറിച്ചും നമുക്ക് ഒരുപാട് പറയാനുണ്ട്, അതിനെക്കുറിച്ചും നമുക്ക് പറയാനുണ്ട്. വളരെ 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 പറയാനുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തരൺമൂർത്തി സിനിമയെ കുറിച്ച് തന്നെയാണ്. വളരെ നാച്ചുറൽ, വളരെ നല്ലൊരു ക്യാരക്ടറാണ് L360 ലാലേട്ടൻ. ഒരു ടാക്സി ഡ്രൈവർ വേഷത്തിലുള്ള ഒരു കഥയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസും ഒക്കെ മോഹൻലാലിൻ്റെ വർക്ക് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഗുണം ചെയ്യട്ടെ എന്നാണ്. മോഹൻലാൽ ഇന്ന് നടനെ ഉപയോഗിക്കാൻ അറിയുന്ന നിരവധി നടന്മാർ നിരവധി പേരുണ്ട്. അവർക്കൊക്കെ മോഹൻലാൽ ഇന്ന് നടനെ വിസ്മയകരമായിട്ടാണ് എപ്പോഴും തോന്നാറ്. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ടതും വളരെ ആവശ്യവുമായ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. വളരെ അദ്ദേഹത്തിൻ്റെ സിനിമ ഇന്ന് ഫുൾ ഫെയിലറായി മാറിപ്പോവുകയാണ്. ട്രോളുകളും മറ്റുമായി മാറി സിനിമ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയായി മാറി. കാരണം വല്ല കഥകളോ സ്റ്റോറികളോ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന ലൂസിഫറും എമ്പുരാനും ഒക്കെയാണ് ഇപ്പോൾ മികച്ചതായി ഇനി വരാൻ പോകുന്ന ഋഷഭ ഇനി മുന്നിലേക്ക് വരാനുണ്ട്. അപ്പം വരാനിരിക്കുന്ന സിനിമകൾ ഒട്ടേറെയാണെങ്കിലും സക്സസ്ഫുൾ എന്ന് പറയുന്ന സിനിമ അവസാനം വന്ന നേരാണ്. അപ്പോൾ സിനിമയുടെ എല്ലാ കോൺട്രവേഴ്സിയും നോക്കുമ്പോൾ ഒരു സക്സസ് സ്റ്റോറി എന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതാണ്. ലാലേട്ടൻ്റെ ഈ ഒരു പെരുന്നാൾ ദിവസം കൊണ്ട് തന്നെ മാറ്റങ്ങൾ, ചേഞ്ച് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ലൈഫിലെപ്പം വേണ്ടത്. ലാലേട്ടൻ്റെ ഇനി വരാൻ പോകുന്ന ഏത് കഥയായാലും ഏത് സ്റ്റോറി ആയാലും ഒരു ചേഞ്ചിങ് മൂമെൻറ്റ് നല്ലതാണ്. അതായത് വ്യത്യസ്തമായ ജോണറിൽ വ്യത്യസ്തമായ ന്യൂ അപ്ഡേറ്റ്സ് കിട്ടുന്ന പോലത്തെ സ്റ്റോറിയാണ് ഇനി ജനങ്ങളിലും പ്രേക്ഷകർക്കും ഞങ്ങൾക്കും വേണ്ടതെന്നത് നിങ്ങളൊന്ന് തീരുമാനിക്കുക. കൺഫ്യൂഷൻസ്, അതായത് നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പം ആ സിനിമ കൊണ്ടുള്ള പ്രയോജനം കൂടി മൈൻഡിലെടുത്ത് വേണം നമുക്ക് ആ സിനിമ കാണാനുള്ള ഒരു എൻ്റർടൈനർ, അതിൻ്റെ ഒരു ത്രില്ല് നമുക്കുണ്ടാവണം. ഏത് സിനിമയിലും നമുക്ക് ത്രില്ല് നഷ്ടപ്പെടുമ്പോൾ അതൊരു അസ്വാഭാവികമായ ദയ മാറ്റങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ സിനിമകൾ ഇറക്കാതെ
കുറച്ച് ക്വാളിറ്റിയുള്ള ലാലേട്ടൻ്റെ തിരിച്ചു വരുമെന്നല്ല, ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. പക്ഷെ ലാലേട്ടനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുണ്ട്. അതായത് ഒരു സംവിധായകനായാലും ഒരു പ്രൊഡ്യൂസറായാലും ഏത് പേരും ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ പഠിക്കും. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന രീതിയിലൂടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ലാലേട്ടൻ എന്ന വ്യക്തിയെ എവിടെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ കൃത്യമായി നോക്കിയാൽ മോഹൻലാൽ എന്ന നടനെ നമുക്ക് തിരിച്ചു കിട്ടും. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു നിലവാരം വെച്ച് വളരെ താഴോട്ട് നിന്നൊരവസ്ഥയാണ്. ആ മുങ്ങിക്കൊടുക്കുന്ന കപ്പലിനെ ഒന്ന് കരക്ക് കയറ്റാൻ നിങ്ങൾ പ്രേക്ഷകർ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോ നെഗറ്റിവിറ്റിനെയും തളർത്തിക്കൊണ്ട് പോസിറ്റീവിലേക്ക് എത്താൻ ഒരുപാട് കടമകൾ കടക്കാനുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു പെരുന്നാൾ വിശ്വസിലും നമ്മൾ പോസിറ്റീവ് വൈബാണ് കാണുന്നത്. ആ പോസിറ്റീവ് വൈബ് നമുക്കും സിനിമയിലും കിട്ടണമെന്നാണ് പറയുന്നത്. നെഗറ്റീവായാലും പോസിറ്റീവ് റോളായാലും ചെയ്യുന്ന റോളിനുള്ള മികവ്, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് റോള് പോലും മികച്ചതായി ചെയ്യുന്ന ലാലേട്ടനെ എന്തുകൊണ്ട് ഹീറോ എന്ന റോള് മൊത്തത്തിൽ കിട്ടുമ്പോൾ പാളിച്ചകൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്റ്റോറിക്കൊരു ഡെപ്ത് ഇല്ല. ഡെപ്ത് സ്റ്റോറിയാണെങ്കിൽ അത് നിലനിൽക്കും. ആ സ്റ്റോറിക്ക് ലാഗിങ് ഉണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ അത് പാളും. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ സമയം കൊടുക്കരുത്. ഓരോ മിനിറ്റും വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ച് വേണം സിനിമ നിർമ്മിക്കുന്നവരായാലും സിനിമയെ കൊണ്ട് നടക്കുന്നവരായാലും ചെയ്യേണ്ടത്. തിയേറ്ററിലേക്ക് വരുന്നത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ. അപ്പോൾ ഓരോ സിനിമക്കും ഓരോ ഡിസൈനാണ്. പക്ഷെ ആ ഡിസൈനിലും കഥയും ഡയറക്ഷനും ഒക്കെ ബ്രില്യൻ്റ് ആകുമ്പോഴാണ് സിനിമ വരുന്നത്, സിനിമയുണ്ടാകുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രവും ലാലേട്ടൻ ചെയ്തു വെച്ച പല കഥാപാത്രങ്ങളും നമുക്കിപ്പോഴും വിസ്മയങ്ങൾ, വെരി നാച്ചുറൽ മൊമെൻസുള്ള പല പടങ്ങളും, പഴയകാല ഓൾഡ് ജനറേഷൻ പടങ്ങളിലൊക്കെ ലാലേട്ടൻ വിസ്മയങ്ങളുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു, ഒരു തമ്പുരാൻ തന്നെയാണ്. നമ്മുടെയൊക്കെ ആറാം തമ്പുരാനെ തിരിച്ചു കിട്ടാൻ വല്ല വഴിയുണ്ടോ? അപ്പം ലാലേട്ടനെക്കുറിച്ച് ഇത്രയ്ക്ക് പുകഴ്ത്തുന്ന നമ്മളുടെ ഫാൻസിന് അവർക്ക് വേണ്ടി ആ ലാലേട്ടനെ തിരിച്ചു കിട്ടാനുള്ള കൊതി കൊണ്ട് പലപ്പോഴും നമുക്ക് നിരാശയാണ്. ആ നിരാശയെ ഇനിയത്തെ സിനിമകളിൽ ഇല്ലാതാക്കി ലാലേട്ടൻ്റെ ഷോക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു സസ്പെൻസ് ആയിരിക്കണം L2 & L360 എന്ന ഈ രണ്ട് സിനിമയും ബെറ്റർ ആക്കാൻ നോക്കണം. നേരെ സിനിമ വരുന്ന അതേ ക്വാളിറ്റി ഈ സിനിമയിലുണ്ടാവണം. ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനപ്പുറം സിനിമ വരണം തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ ലാലേട്ടാ.